കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഇങ്ങനൊരു അവസരം കിട്ടിയതിന് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വചനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാവരെയും ഇന്നേ ദിവസം ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരം ഇന്ന് ചെയ്യുന്നതെല്ലാം സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതിനായി നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടും ഇന്നത്തെ ദൈവ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 3 വാക്യങ്ങൾ വായിക്കുകയാണ്. ലൂക്കോസ് 23-ൽ നിന്ന് 3 വാക്യങ്ങൾ, 26, 27, 28 വാക്യങ്ങൾ വായിക്കുന്നു. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഷിമോൻ എന്ന കുറേനക്കാരനെ അവർ പിടിച്ചു, ക്രൂശേൽപ്പിച്ചു, യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ എന്ന് പറഞ്ഞ വാക്കുകൾ വീണ്ടും തുടരുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ദിവസങ്ങൾ, വിസ്താരത്തിനൊക്കെ ശേഷം ഭാരമേറിയ കുരിശും ചുമലിലേന്തിക്കൊണ്ട് ക്രൂശീകരണത്തിന് വേണ്ടി യെരുശലേമിന് വെളിയിലുള്ള തലയോടിയുടെ മലമുകളിലേക്ക് കർത്താവിനെ കൊണ്ടുപോവുകയാണ്. യേശുവിൻ്റെ ഈ വിചാരണവേള, ഈ ഏറ്റവും കഷ്ടവും പ്രയാസവും സഹിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവ് 3 പേരെ അല്ലെങ്കിൽ 3 കൂട്ടരെ നോക്കി എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ 3 കൂട്ടരെ ഒന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ധ്യാനത്തിലേക്ക് വരാം. 1, 22-ാം അധ്യായത്തിൻ്റെ 61-ാം വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി. പിലാത്തോസിൻ്റെ അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരുടെ അരമനയ്ക്കകത്ത് യേശുവിനെ അവർ വല്ലാതെ വിസ്തരിക്കുക. ആ സമയത്ത് അരമന മുറ്റത്ത് തണുപ്പ് നിമിത്തം തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് ദൂരമായിരിക്കാം. അവിടുത്തെ തീ കായുന്നതിനിടയിലുള്ള സംഭാഷണങ്ങൾ കർത്താവിനെ തള്ളിപ്പറയുന്നതായിരുന്നു. നമുക്കതറിയാലോ, തള്ളിപ്പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അവനെ അറിയുന്നില്ലെന്ന് പ്രാകാനും ആണയിടാനും തുടങ്ങിയപ്പോൾ യേശു അകത്തു നിന്ന് പത്രോസിനെ നോക്കി. 2-ാമത് കർത്താവായ യേശു ഈ പ്രത്യേക വേദനാവേളയിൽ നോക്കിയെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ യെരുശലേം പുത്രിമാരെയാണ്. 27-ാം വാക്യം ഇപ്പോൾ നമ്മൾ വായിച്ച, ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി. വിലാപയാത്രയായിട്ട് ക്രൂശു ചുമന്നുകൊണ്ട് പട്ടാളക്കാർ ഒരാഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. സാധാരണ വായിച്ചിട്ടുണ്ട് ഞാൻ, ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ആരവവും ബഹളവും ഒന്നുമില്ല, കുരിശ് ചുമപ്പിക്കുകയായിരിക്കും. പക്ഷേ ആളുകളാരെയോ അത് കാണാൻ വേണ്ടി പുറത്തേക്ക് വരാറില്ലെന്നാണ് ചരിത്രകാരന്മാർ എഴുതിയത് ഞാൻ വായിച്ചത്. പക്ഷേ യേശുവിൻ്റെ ക്രൂശീകരണം ഒരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. ആളുകളെല്ലാം പുറത്താണ്, അകത്തല്ല. തെരുവോരങ്ങളിൽ മുഴുവൻ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി. കാരണം യേശു 3.5 വർഷമായി ആളുകളുടെ ഇടയിലാണ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണ്. യേശുവിനെ ഇപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും അറിയാം. അത് യെരുശലേമിൽ നടന്നൊരു പ്രധാന സംഭവമാണെന്നാണ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് തമ്മിൽ സംസാരിക്കുമ്പോൾ, യേശുവിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്. വലിയൊരു സംഭവമായി മാറി. അപ്പോൾ എല്ലാവരും, സ്ത്രീകളും വലിയ പുരുഷാരവും ജനാവലിയും യേശുവിനെ കൊണ്ടുപോകുന്ന ആ വഴിയോരത്ത് തെരുവിൽ നിൽക്കുകയാണ്. അവർ വിലപിച്ച് കരയുകയാണ്, ആത്മാർത്ഥമായി കരയുകയാണ്. കർത്താവെ, അങ്ങേക്കിത് പറ്റിയല്ലോ എന്നോർത്ത് അദാരുണമായ പീഡനം. ഒരുപക്ഷെ ഇതിനു മുമ്പ് ക്രൂശിക്കാൻ കൊണ്ടുപോയ ആരിലും ഇത്രയും പീഡിപ്പിക്കപ്പെട്ട് കണ്ടിട്ടുണ്ടായിരിക്കുകയല്ല. ഒരു മനുഷ്യൻ പാതാളത്തിൽ പോയ, നരകത്തിൽ പോയ അനുഭവിക്കേണ്ട
ദീർഘകാലം അനുഭവിക്കേണ്ട മുഴുവൻ വ്യഥകൾ യേശു അനുഭവിക്കുകയാണ് മനുഷ്യവർഗത്തിന് വേണ്ടി. അത് കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അവർ കരഞ്ഞപ്പോൾ, യെരുശലേം പുത്രിമാർ കരഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ആശ്വസിപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരഞ്ഞു എന്ന് യേശു ഒരു ഭാവികാല പ്രവചന രൂപേണ പറഞ്ഞു. പിന്നെ യേശു ഒന്ന് നോക്കിയെന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, ക്രൂശിൽ കിടക്കുമ്പോൾ താഴെ യേശുവിൻ്റെ അമ്മ മറിയയും ഏറ്റവും അടുത്ത ശിഷ്യൻ യോഹന്നാൻ നിൽക്കുന്നതും കണ്ട് അവരെ നോക്കി. മൂന്ന് പേരെ കർത്താവ് നോക്കുകയാണ്, ഏറ്റവും വേദനാവേളയിൽ, ഏറ്റവും ശോധനാവേളയിൽ. പത്രോസിനെ, യെരുശലേം പുത്രിമാരെ, തൻ്റെ അമ്മ മറിയയും യോഹന്നാനെയും. ഒന്ന് വിസ്താരം നടക്കുമ്പോൾ, രണ്ട് കുരിശ് ചുമക്കുമ്പോൾ, മൂന്ന് കുരിശെ കിടക്കുമ്പോൾ. ഏത് വേദനയിലും ഏത് പ്രയാസത്തിലും നോക്കേണ്ടവരെ നോക്കാൻ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു കർത്താവിനെ ഈ ഭാഗത്ത് ഞാൻ കാണുകയാണ്. ഈ മൂന്ന് പേരെ നോക്കിയതുകൊണ്ടും ഈ മൂന്ന് പേർക്കും പ്രയോജനമുണ്ടായി. ഒന്ന്, പത്രോസിനെ നോക്കിയതുകൊണ്ട് ഒരു മാനസാന്തരം, ആഴമായ മാനസാന്തരവും ഒരു കരച്ചിലും ഉണ്ടായി. യെരുശലേം പുത്രിമാരെ നോക്കിയതുകൊണ്ട് അവർക്കൊരാശ്വാസവും വരാനിരിക്കുന്ന കാലത്തേക്കൊരു ദൂതും കിട്ടി. മറിയയും യോഹന്നാനെയും നോക്കിയതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും അന്ന് വരെ ഇല്ലാത്തൊരു ബന്ധവും, കാരണം യേശുവിൻ്റെ അമ്മയെ യോഹന്നാൻ അമ്മയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, അമ്മയോട് യോഹന്നാനെ മോനായി ഒരു വലിയ റിലേഷൻ കിട്ടി. ഞാൻ അതിൽ നിന്ന് ഒരു ദൂത് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം പറഞ്ഞു നിർത്താം, പക്ഷേ ഞാൻ മറ്റൊരു ദൂതിലേക്ക് പോകാൻ ദൈവം എന്നെ രാവിലത്തെ ചിന്തയിൽ തന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെയൊന്ന് ചുരുക്കാം. ഞാൻ കർത്താവ് ഒന്ന് നോക്കിയാൽ ആഴമേറിയ മാനസാന്തരം വരും. വീണ്ടും നോക്കിയാൽ ആളുകൾക്ക് ലഭിക്കേണ്ട ആലോചനയും ആശ്വാസവും ലഭിക്കും. വീണ്ടും നോക്കിയാൽ ബന്ധങ്ങൾ ദൃഢമാകും, കരുതലുകൾ ലഭിക്കും, ഏകാന്തത മാറും, നിരാശ മാറും, ഒറ്റപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ സംരക്ഷണയും കരുതലും കിട്ടും. മൂന്ന് നോട്ടത്തിനും ആഴമേറിയ പ്രയോജനമുണ്ട്, അർത്ഥമുണ്ട്, ഗുണമുണ്ട്, ഫലമുണ്ട്. ഞാനിത് മൂന്ന് കൂട്ടരെയാണ് നോക്കിയതെങ്കിലും ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ. കർത്താവിൻ്റെ ഈ മൂന്ന് നോട്ടവും നമ്മുടെ മേൽ വീഴട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വീഴട്ടെ, നമ്മുടെ കുഞ്ഞിൻ്റെ മേൽ വീഴട്ടെ. യേശു ഒന്ന് നോക്കട്ടെ, ആഴമായി കരയേണ്ടവർ കരയട്ടെ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെയൊന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കേൾക്കുന്ന മാത്രയിൽ ദൈവത്തോട് പറ, പത്രോസിനെ നോക്കിയതുപോലെ എന്നെ ഒന്ന് നോക്കണേ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കണേ, എൻ്റെ മോനെ ഒന്ന് നോക്കണേ. കർത്താവ് നോക്കിയാൽ ആരാ ഉടഞ്ഞു പോകാത്തെ, കർത്താവ് നോക്കിയാൽ ആരാ ഉള്ളം കത്താത്തെ. യേശു നോക്കി. നിങ്ങളിന്ന് ദൈവസന്നിധിയിൽ വഴിയോരത്ത് നിന്ന് കരയുന്നയാളാണോ, തെരുവോരത്ത് നിന്ന് കരയുന്നയാളാണോ, എന്ത് ചെയ്യണമെന്നറിയാതെ കരയുന്ന ഒരാളാണോ? കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കുള്ള ദൂത്, നിങ്ങൾക്കുള്ള ആശ്വാസം, നിങ്ങളെക്കുറിച്ചുള്ള ഭാവി കാര്യം എൻ്റെ കർത്താവ് ബോധ്യമാക്കാതിരിക്കില്ല. നിങ്ങൾ ഇനി എനിക്കാരുണ്ട്, ഇനി ഞാൻ എങ്ങോട്ട് പോകും, എൻ്റെ ഹൃദയം പൊട്ടിയല്ലോ, ഞാൻ തകർന്നല്ലോ എന്നോർത്ത് നിങ്ങൾ ദൂരത്തൊരു കാഴ്ചക്കാരിയെപ്പോലെ ചങ്ക് പിളർന്ന് നിൽക്കുന്നയാളാണോ? അതിദാരുണമായ ചില സംഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ, നിങ്ങളുടെ തലമുറയിൽ നടക്കുമ്പോൾ നിങ്ങൾ നിസ്സഹായയായി തോളിൽ ചാരാൻ ഒരാളില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരമ്മയാണോ, ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരാളാണോ, കർത്താവ് നിങ്ങളെ ഒന്നോടെ നോക്കിയാൽ നിങ്ങൾക്കൊരു കരുതൽ കിട്ടും, നിങ്ങൾക്കൊരു സംരക്ഷണം കിട്ടും, നിങ്ങളെക്കുറിച്ചുള്ള കരുതൽ വെളിപ്പെടും. നിങ്ങൾ എന്താകണം, നിങ്ങൾ ആരാകണം, നിങ്ങൾ ആരുടെ കൂടെയാകണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ദൈവത്തിൻ്റെ ദൂത് വരും. മൂന്ന് നോട്ടങ്ങളും അതിപ്രധാനമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവരെ മൂന്ന് പേരെ നോക്കി കർത്താവ്. ഇനി ഞാൻ ഇന്നത്തെ സന്ദേശത്തിൽ, ഇന്നത്തെ ധ്യാനത്തിൽ, ഇന്ന് നിങ്ങൾക്ക് കൈമാറുന്ന ഈ ആലോചനയ്ക്കകത്ത് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് യേശു നോക്കാതെ പോയ ഒരാളെയാണ്. അതാണ് നമ്മൾ വായിച്ചു തുടങ്ങിയപ്പോൾ കണ്ടത്. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഷിമോൻ എന്ന കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിപ്പാൻ ഏൽപ്പിച്ചു, പിന്നാലെ നടക്കുമാറാക്കി. ഈ ഫ്രെയിമിലേക്ക്, ഈ സംഭവത്തിലേക്ക്, ഈ വലിയ പദ്ധതിയിലേക്ക് ഒരിക്കൽ പോലും വരേണ്ട ഒരാളല്ല ഷിമോൻ. ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്ത് കണ്ടേക്കാം, പക്ഷേ സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ
വിസ്താരത്തിനോ ഇതിനകത്തൊക്കെ ഒരേ ക്രമീകരണങ്ങൾ കണ്ടേക്കും, ശിഷ്യന്മാരും ആളുകളും തിരുവോർത്ത്. പക്ഷേ ഈ കാര്യത്തിലേക്ക് ഒരിക്കൽ പോലും വലിച്ചഴക്കപ്പെടേണ്ട, വരേണ്ട, ഇടപെടേണ്ട ഒരാളല്ല. നമ്മളൊന്ന് നന്നായി ചിന്തിച്ചാൽ കുറേനക്കാരനായ ശീമോൻ. അയാളൊരു പക്ഷേ എരിശിനുമ്പിൽ നടക്കുന്ന വലിയ പ്രശ്നം എല്ലാവരും പുറത്തല്ലേ, എല്ലാവരും തെരുവിലല്ലേ, അതുകൊണ്ട് അയാളൊന്ന് വലിയെന്ന് വന്നപ്പോൾ കാണാൻ വേണ്ടി നിന്നതായിരിക്കും, നീ കാണാൻ വേണ്ടി വന്നതായിരിക്കും. എത്രയോ ആളുകൾ കണ്ടേക്കാം, നിങ്ങൾ എന്നെ നന്നായി ചിന്തിക്കണേ, എൻ്റെ കൂടെ വരണേ. എത്രയോ ആളുകൾ കണ്ടേക്കാം ആ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ, അവിടെ തടിച്ചുകൂടിയ ആളുകളിൽ. പക്ഷേ ഒരിക്കലും ഈ ഫ്രെയിമിലേക്ക് വരാൻ ഒരു സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ ഇതാ ഈ വിഷയത്തിലേക്ക് നിർബന്ധിച്ച് കയറി വരികയാണ്. ദൂരെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്, അങ്ങ് മാറി നിൽക്കുന്ന, തിരുവോരത്ത് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇയാളും അടുത്ത് വരാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ ഇയാളെ പിടിച്ചു അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ആരൊക്കെയോ പിടിച്ചുവിനെ യേശുവിൻ്റെ ചോര വാർന്നൊലിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക്, വിലാപത്തിന് വേണ്ടി വിലാപയാത്രയായി ക്രൂശുമേന്തി നിൽക്കുന്ന, മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ ക്രൂശ് ചുമക്കാൻ ത്രാണി നിൽക്കാൻ ഇല്ലാത്ത യേശുവിൻ്റെ അടുക്കലേക്ക് ഇവനെ ആരോ വലിച്ചോണ്ട് വന്നതാണ്. യേശുവിൻ്റെ പിന്നാലെ ക്രൂശിൽ സ്തോത്രം രാഗ്രം ചുമക്കാൻ അവർ ഇവനെ ഏൽപ്പിച്ചു. അടി കൊടുത്ത് കാണും ചിലപ്പോൾ, നിർബന്ധിച്ച് കാണും ചിലപ്പോൾ. എല്ലാവരുടെയും മുമ്പിൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, കുറേനക്കാരനെ ശീമോനെക്കുറിച്ച് എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാ. ഇദ്ദേഹവും ഒരു പക്ഷേ ഒരു നാണക്കേടോടുകൂടെ കുരിശിൻ്റെ അഗ്രം ചുവന്ന് കാണും. അപ്രതീക്ഷിതമായി ഈ വിഷയത്തിലേക്ക് വന്നവൻ. പക്ഷെ ഞാനിവിടെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ആദ്യം പറഞ്ഞതുപോലെ പലരെയും യേശു നോക്കി. യേശുവിൻ്റെ കുരിശിൻ്റെ അഗ്രത്തിൽ ഈ മനുഷ്യൻ ചുമല് കൊടുത്തപ്പോൾ ഒരാശ്വാസം വന്ന് കാണില്ലേ യേശുവിന്? കാരണം ഒരു ഒരു പകുതിയും മുക്കാലും പകുതിയെങ്കിലും ഭാരം അവൻ്റെ തോളിലേക്ക് വന്ന് കാണില്ലേ? അപ്പോൾ ഒരു ചെറിയ ആശ്വാസം യേശു പിന്നാലെയാണെങ്കിൽ വന്ന് കാണും. യേശുവിന് മനസ്സിലായി കാണും, എൻ്റെ കുരിശിൽ ആരോ തൊട്ടല്ലോ, എൻ്റെ കുരിശാരോ അഗ്രത്തിൽ ചുമന്നല്ലോ, ആരായിരിക്കും അത്? ശരിക്കും പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവവും ഈ മറ്റുള്ളവരെയൊക്കെ വേദനയുടെ ഇടയിൽ നോക്കാൻ സമയമെടുത്ത യേശു കുരിശിൻ്റെ അഗ്രം ചുമന്ന് അങ്ങേയറ്റം ഈ ഗോൽഗോത്ത കുന്ന് മുഴുവൻ മുട്ടയിലഴഞ്ഞ് യേശുവിൻ്റെ കൂടെ ഇഴഞ്ഞ് വലിഞ്ഞ് അവിടെ വരെ കുരിശ് ചുമന്ന് കൊണ്ടിക്കൊടുത്ത ഇവനെ യേശുവിൻ്റെ സ്വഭാവമനുസരിച്ച് ഒന്ന് തിരിഞ്ഞ് നോക്കേണ്ടതല്ലേ? എൻ്റെ യേശുവിനെ എനിക്കറിയാം. കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പൊക്കോ, നീ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് മനസ്സുകൊണ്ടെങ്കിലും, കണ്ണും കണ്ണും കൊണ്ടെങ്കിലും ആ സംഭാഷണമൊന്ന് കൈമാറാൻ സാധ്യത ഉണ്ടായിരുന്നു, കാരണം യേശുവിൻ്റെ സ്വഭാവമനുസരിച്ച്. പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ച് ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം ഞാൻ അവിടെ കാണുക, ഈ കുരിശിൻ്റെ അഗ്രം ചുമന്ന് അവൻ്റെ പിന്നാലെ അവൻ്റെ രക്തപ്പാടുകളിൽ ഇഴഞ്ഞ് വലിഞ്ഞ്. നിങ്ങൾ ആ രംഗം കാണണം. ചുമ്മാ വലിയ രണ്ട് സ്തോത്രം തടിക്കഷ്ണം തോളയിൽ വെച്ച് ലോറിക്കേറ്റം കൊണ്ടുപോകുന്നവർ കൊണ്ടുപോകുന്നതുപോലെ കുരിശ് രണ്ടുപേരും കൂടി തോളയിൽ ചുമന്നിട്ട് യേശു മുട്ടയിലഴയുക, അപ്പോഴാണ് ഇത് പുറകിൽ നിന്നുകൊണ്ട് സ്തോത്രം ഈ കുരിശിൻ്റെ അഗ്രം പിടിക്കേണ്ടത്. അപ്പോൾ അവൻ മുമ്പിൽ പോകുന്നയാൾ മുട്ടയിലഴയുമ്പോൾ കുരിശിൻ്റെ അഗ്രം താഴെ കിടക്കുമല്ലേ, ഇങ്ങനെ നിലത്തൂടെ അഴഞ്ഞ് കാണണം എന്നാണ് എൻ്റെ വിചാരം. അല്ലാതെ ഇയാൾ നടന്നു കഴിഞ്ഞാൽ യേശുവിന് നടക്കാനുള്ള ത്രാണിയില്ല. വലിഞ്ഞും ഇഴഞ്ഞുമാണ് യേശു പോകുന്നത്. അവൻ്റെ പിന്നാലെ യേശു ഈ കുറേനക്കാരൻ നിലത്ത് കിടന്നഴഞ്ഞ് കാണും. നിലത്ത് കിടന്നഴഞ്ഞ് കുരിശും ചുമന്ന് ശരീരത്തിൽ തൊലിയും പോയി ഇവൻ്റെ രക്തവും പറ്റി അവിടെ വരെ കിലോമീറ്ററുകൾ നടന്ന് എന്നിട്ട് യേശു ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല, ഒരു താങ്ക്സ് പറഞ്ഞില്ല. എന്നാൽ പലരോടും വഴിവക്കത്ത് നിന്നവരോട് പോലും യേശു വേദനയുടെ ഇടയിൽ തിരിഞ്ഞു നോക്കി. യേശുവിന് നോക്കാൻ പറ്റും, അതുകൊണ്ടല്ലേ തിരിഞ്ഞു നോക്കിയത്. പക്ഷെ നോക്കിയില്ല. ദൂത് പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോ, കുറേ കാലമായി ആരോ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ച ഈ കുരിശ് നിൻ്റെ കുരിശും പറ്റി അല്ലിത്, നീ ചുമക്കേണ്ടതും അല്ലിത്, ആരോ നിൻ്റെ മണ്ടയിൽ വെച്ച് തന്നതാ. ഇത് കർത്താവ് നോക്കേണ്ട കുരിശാ, മനസ്സറിയാതെ നിൻ്റെ മേൽ പിടിച്ചേൽപ്പിച്ചു തന്നു. നീ അതിൻ്റെ അഗ്രം ചുമന്ന് ഇഴയുക, നടക്കുകയല്ല ഇഴയുക, കുറച്ച് നാളായിട്ടങ്ങ് ഇഴയുക, മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടല്ല, ഇതൊരു സ്ഥലത്ത് എത്തിക്കണമല്ലോ, അതിനു വേണ്ടി ഇഴയുക. എന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത നിലവാരത്തിൽ കർത്താവ് ഒരു വാക്ക് പോലും
ഇത്രയും പ്രസക്തമല്ലാത്ത, ഇത്രയും ഉപകാരം ചെയ്യാത്ത, ഇത്രയും കൈത്താങ്ങൽ കൊടുക്കാത്ത, ഇത്രയും കുരിശെ തൊടാത്ത, അകന്ന് നിൽക്കുന്ന പലരെയും യേശു നോക്കി. അവരോട് യേശു എന്തൊക്കെയോ പറഞ്ഞു. ദൂരെ നിൽക്കുന്ന അമ്മയെ നോക്കി അവരോടും പറഞ്ഞു. അങ്ങ് പുറത്ത് പിന്മാറ്റക്കാരനായി തീ കാഞ്ഞിരുന്ന പത്രോസിനെ നോക്കി. അവനു ചില ഗുണമുണ്ടായി. പക്ഷെ നിലത്തഴഞ്ഞ് കുരിശിൻ്റെ അഗ്രം തൊട്ട് ചുമലിലേന്തി കർത്താവിൻ്റെ ചോരയെ ചവിട്ടി നടക്കുന്ന ശീമോനോട്, കുറേനക്കാരനോട് യേശു തിരിഞ്ഞു നോക്കിയില്ല. യേശു മൗനമായി, യേശു മിണ്ടിയില്ല. അവിടെ ചെന്നിട്ടും കുരിശേപ്പിച്ചിട്ടും ഇവനിങ്ങ് മാറി നിന്നിട്ടും അങ്ങ് ഗോൽഗോത്ത വരെ എങ്ങനെ പോയി കാണുമല്ലോ, ഒന്നും മിണ്ടിയില്ല. പേടിക്കണ്ട, ഈ യാത്രയിൽ ഒരുപക്ഷെ നിങ്ങൾ കുറേനക്കാരനായ ശീമോനായിരിക്കും. ഇപ്പോൾ ഇത്രയൊക്കെ സഹിച്ചിട്ടും മനസ്സറിയാത്ത കാര്യത്തിന് ദൈവം അറിഞ്ഞുകൊണ്ടാണല്ലോ എൻ്റെ മേലെ കുരിശ് വെച്ചത്. എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ മേലെ കുരിശ് വന്നല്ലോ. ഈ പ്രശ്നത്തിലേക്ക് അവൻ അല്ലെങ്കിൽ അവൾ വലിച്ചടപ്പടയ്ക്കപ്പെടേണ്ട ആളല്ലല്ലോ. ഞാൻ ഈ വിഷയത്തിലേക്ക് വരേണ്ട ആളല്ലല്ലോ. എന്നെ പിടിച്ചത് ഏൽപ്പിച്ചല്ലോ. കാലങ്ങളായി ചുമന്നുകൊണ്ട് എഴഞ്ഞ് നടന്നിട്ടും തിരിഞ്ഞൊന്നും നോക്കുന്നില്ലല്ലോ. ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ എന്നൊരു ഭാരം നിങ്ങളിൽ ചിലർക്കൊക്കെ ഉണ്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു രാവിലെ. അതിനൊരു മറുപടി യേശു പറയുക, ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും, ഞാനൊന്ന് ഒരക്ഷരം താങ്ക്സ് എന്ന് അന്നേരം പറഞ്ഞില്ലെങ്കിലും, ഞാനെല്ലാം കണ്ടിട്ടുണ്ട്, ഞാനെല്ലാം അറിഞ്ഞിട്ടുണ്ട്. നീ ആരാന്നും നിനക്ക് ആരൊക്കെ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞവർക്കൊക്കെ അവിടെ വെച്ച് കിട്ടിയത് കിട്ടി. പക്ഷേ ഇവനൊരു കടം കടക്കുക, പിന്നത്തേതിൽ ഇവൻ്റെ കുടുംബത്തെയും ഇവൻ്റെ സന്തതിയെയും ദൈവം മാനിച്ചു എന്ന് ഞാൻ ഈ സന്ദേശത്തിൽ എടുത്തു പറയണ്ടല്ലോ. യേശു ഇതുവരെ ഒന്നും മിണ്ടിയില്ലെങ്കിലും നീ നിലത്ത് കടന്ന് നീ അറിയാത്ത കുരിശുമായി എഴയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതെൻ്റെ മണ്ടയിൽ വന്നിട്ട് കുറേ നാളായി. പിടിച്ചേൽപ്പിച്ചതാ, ഞാൻ പോയി കയറിയേറ്റതല്ല. പിടിച്ചേൽപ്പിച്ച ചില വിഷയങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ നിലത്ത് കിടന്ന് എഴയുന്ന കൂടപ്പറപ്പേ, ഇന്ന് ദൈവം പറഞ്ഞു, എന്നോട് നിങ്ങളോട് പറയാൻ പറഞ്ഞു, ഞാൻ മിണ്ടിയില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിഫലം, ഇതിൻ്റെ അനുഗ്രഹം ഈ നാളുകളിൽ നിൻ്റെ കുടുംബജീവിതത്തിലും നിൻ്റെ സന്തതിയുടെ ജീവിതത്തിലും ഞാൻ തന്നിരിക്കുമെന്നൊരു വാക്ക് പറഞ്ഞേക്കാൻ കർത്താവ് എന്നെ പറഞ്ഞു വിട്ടു. ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനത് കൈമാറുന്നു. എല്ലാവരോടും മിണ്ടി, എല്ലാവർക്കും മറുപടി കിട്ടി, എല്ലാവരെയും ആശ്വസിപ്പിച്ചു. ഞാൻ മാത്രം എഴയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. കണക്കില്ലാത്ത വേദന കൊണ്ട് ഞാൻ ഈ കുരിശുമാക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. പേടിക്കണ്ട, ഇതിനൊരറുതിയുണ്ട്, ഇതിനൊരു പ്രതിഫലമുണ്ട്, ഇതിനൊരു മാന്യതയുണ്ട്. തലമുറ തലമുറയിലേക്ക് നീണ്ടു നിൽക്കുന്നൊരു അനുഗ്രഹം നിൻ്റെ ഡിപ്പോസിറ്റിൽ ക്രെഡിറ്റായി കഴിഞ്ഞു. ഇനി അത് അനുഭവിക്കാൻ വേണ്ടി ഒരുങ്ങിക്കോ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒത്തിരി പേര് കുരിശു ചുമന്ന് നടക്കുകയല്ല, കുരിശു ചുമന്ന് എഴയുവാണപ്പാ. അത്രയ്ക്ക് മനസ്സറിയാതെ വന്നു കയറിയ ഈ കുരിശ് ദൈവമേ അങ്ങയുടെ പിന്നാലെ നടക്കുക. അവരോടൊരു വാക്ക് മിണ്ടിയില്ല. പരിഭവം അവർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇനി ഇത് എത്ര കാലാവാശ്രേ, ജീവിതം തീരാറായി. കർത്താവേ, അങ്ങയുടെ മറുപടി അവർക്ക് ആശ്വാസമാകണേ. അവരോടും അവരുടെ മക്കളോടും അങ്ങയ്ക്ക് കടപ്പാടുണ്ടെന്ന് അങ്ങ് എന്നോട് പറഞ്ഞില്ലേ. ഞാനത് കൈമാറി ഈ ജനത്തിന്, ഈ മക്കൾക്ക് അത് കിട്ടട്ടെ, തലമുറ തലമുറയായി ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.